Hi friends, ellarkum mattoru video like swagatham. Njan kazhinja raasham cheytha video ku athyavashyam nalla response aanu kittiyathu. Kore perakke adinte comment section la vannittu avare doubts okke choichu. Korchu per messenger lude okke avare concerns okke choichittunde. Appo ini oru malakkalam okke aanallo varunathu. അപ്പൊ എല്ലാവർക്കും കുറച്ച് ടെൻഷൻ ഒക്കെ ഉണ്ടാവും. മഴവെള്ളത്തിലൂടെയൊക്കെ ഈ കൊറോണ വൈറസ് പടരുമോ, വൈറസിന് എങ്ങനെ വെള്ളത്തിൽ നിലനിൽക്കാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ. അപ്പം ഒരാൾ എനിക്കൊരു ന്യൂസിന്റെ ഒരു കട്ടിങ്സ് അയച്ചു തന്നിട്ട് അതിനകത്ത് ഇങ്ങനെ ഒരു സെന്റൻസ് ഉണ്ട്, വൈറസിന് വെള്ളത്തിൽ നിലനിൽക്കാൻ സാധിക്കുമെന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ ആ ഒരു കാര്യവും പിന്നെ കുറെ പേര് ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഒക്കെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം കൊറോണ വൈറസ് ഓരോ പ്രതലങ്ങളിലും എത്ര സമയം നിലനിൽക്കുമെന്നുള്ളൊരു പഠനം April 2020 തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പം അതിന്റെ റിസൾട്ട്സ് ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിനിൽ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം അതനുസരിച്ചിട്ട് കൊറോണ വൈറസിന് പ്ലാസ്റ്റിക് സർഫസിൽ 72 മണിക്കൂർ വരെയും സ്റ്റെയിൻലെസ് സ്റ്റീലിൽ 48 മണിക്കൂർ വരെയും കോപ്പർ പോലത്തെ പ്രതലങ്ങളിൽ 4 മണിക്കൂർ വരെയും കാർബോർഡ് പേപ്പർ പോലത്തെ പ്രതലങ്ങളിൽ 24 മണിക്കൂർ വരെയും നിലനിൽക്കാൻ സാധിക്കും. അപ്പൊ ഈ ഒരു പഠനം നടത്തിയത് ഇവർ രണ്ട് വൈറസിന്റെ ഒരു കമ്പാരിസൺ ഉള്ള നിലയിലാണ്. അതായത് COVID-19 ഉണ്ടാക്കുന്ന സാർസ് കൊറോണ വൈറസ് 2, 2002 രോഗമുണ്ടാക്കിയ സാർസ് അസുഖത്തിന്റെ വൈറസ് ആയിട്ടുള്ള സാർസ് കൊറോണ വൈറസ് 1 തമ്മിലുള്ള ഒരു പഠനമാണ് അവർ നടത്തിയത്. അപ്പം അതായത് ഇത്തരം പ്രതലങ്ങളിലൊക്കെ ഒരു കോവിഡ് രോഗിയുടെ ഏതെങ്കിലും സ്രവങ്ങളൊക്കെ വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് അവിടെ പോയി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അവിടെയാണ് നമ്മൾ കൈ കഴുകുന്നതിന്റെ പ്രസക്തിയും അല്ലെങ്കിൽ ഹാൻഡ് സാനിറ്റൈസർ ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ള പറയാനുള്ളൊരു കാരണം അതാണ്. പിന്നീട് വന്നൊരു പഠനത്തിൽ നിന്നും മനസ്സിലായത് കൊറോണ വൈറസിന് വായുവിലൂടെ പടരാൻ സാധിക്കും എന്നാണ്. അപ്പം ഈ വായു എന്ന് പറയുമ്പം അന്തരീക്ഷ വായുവിനെ മൊത്തത്തിലല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, അടച്ചിട്ട മുറികളിലെ അല്ലെങ്കിൽ ആൾത്തിരക്ക് കൂടുതലുള്ള സ്ഥലങ്ങളിലുള്ള വായുവാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ലിഫ്റ്റ് അല്ലെങ്കിൽ ഒരുപാട് പേര് ഒത്തുചേരുന്ന ഷോപ്പിംഗ് മാളുകൾ, കടകൾ, അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു കോവിഡ് രോഗി ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വായുവിലൂടെ ഉണ്ടാവുന്ന രോഗാണുക്കൾക്ക് മറ്റുള്ളവരിലേക്ക് പടരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒരു മുറിക്കകത്ത് ഉള്ള എയർ കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ രോഗിയുടെ പ്രസൻസ് അവിടെ ഇല്ലെങ്കിൽ പോലും രണ്ടാമത് അങ്ങോട്ടേക്ക് ചെല്ലുന്ന ഒരു വ്യക്തിക്ക് ഇൻഫെക്ഷൻ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. പബ്ലിക് സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അടുത്തതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാർത്തയിൽ വന്നൊരു കാര്യം, വെള്ളത്തിൽ കൊറോണ വൈറസിന് നിലനിൽക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പം അതിനെപ്പറ്റി വളരെ കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല, വെള്ളത്തിൽ കൂടെ കൊറോണ വൈറസ് പടരാം അല്ലെങ്കിൽ ബീച്ചിലോ പൂളിൽ കൂടെയൊക്കെ പടരാം എന്നുള്ളത്. എന്നാലും ഞാനൊരു വൈറോളജിസ്റ്റ് ആയതുകൊണ്ട് ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനൊരു സാധ്യത ഉണ്ട് എന്ന് തന്നെ വേണം പറയാൻ. അപ്പം ഇനി മഴയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പേർക്കൊക്കെ ടെൻഷൻ ആയിരിക്കും, മഴവെള്ളത്തിലൂടെയൊക്കെ വൈറസ് അസുഖം പടരാനുള്ളൊരു സാധ്യതയുണ്ടോ എന്നുള്ളത്. അപ്പൊ ഞാനിങ്ങനെ ലാബിൽ ചെയ്യുന്ന ഒരു കാര്യം വെച്ചിട്ട് ഞാൻ ഇതിനൊരു എക്സ്പ്ലനേഷൻ തരാമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഞങ്ങള് വൈറസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ വൈറസ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്നതിനും അതിന് ഇൻഫെക്റ്റിവിറ്റി കിട്ടുന്നതും നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചറിലാണ്, അതായത് 37 ഡിഗ്രി സെൽഷ്യസ്. അതിൽ കുറവ് ടെമ്പറേച്ചറിൽ നമ്മൾ വൈറസിനെ നമ്മൾ ഇപ്പൊ -20, -80 അതുപോലത്തെ സമയ സ്ഥലത്ത് വെക്കുന്നത് വൈറസിന്റെ ഇൻഫെക്റ്റിവിറ്റി ഇല്ലാത്ത സ്റ്റേജിൽ സൂക്ഷിച്ചു വെക്കുന്നതാണ്. അതേപോലെ തന്നെ ഞങ്ങൾ ലാബിൽ ഒരു വൈറസിനെ എടുത്തിട്ട് ചൂടാക്കി എന്ന് വിചാരിക്കുക, ഇപ്പം 50 ഡിഗ്രി 80 ഡിഗ്രി ഒക്കെ ചൂടാക്കി കഴിഞ്ഞാൽ വൈറസിന്റെ പ്രോട്ടീൻ നശിച്ചുപോകും, അത്തരത്തിലുള്ള ഒരു വൈറസിന് പിന്നീട് ഇൻഫെക്റ്റിവിറ്റി ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാണ് കൊറോണ വൈറസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ഭക്ഷണമോ വെള്ളമോ ഒക്കെ നമ്മൾ ചൂടാക്കി കഴിക്കുന്നതാണ് ഏറ്റവും സേഫ്. നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ആ വെള്ളത്തിനകത്ത് വൈറസ് ഉണ്ടോ അല്ലെങ്കിൽ ഫുഡിനകത്ത് വൈറസ് ഉണ്ടോ എന്നുള്ളതൊക്കെ. പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് നമ്മൾ ഇങ്ങനെ വെള്ളത്തിലൊക്കെ അറിയാതെ സ്പർശിക്കേണ്ടേക്ക് വന്നു കഴിഞ്ഞാൽ കൈയും ശരീരമൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകുക അല്ലെങ്കിൽ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുക. നമ്മുടെ ഹൈജീനും മാസ്കുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊറോണ വൈറസ് ഇൻഫെക്ഷൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഓരോ ദിവസവും പുതിയ പുതിയ പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ഇപ്പോഴാണ് വായുവിലൂടെ പടരുന്ന കാര്യങ്ങളൊക്കെ വന്നത്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും സൂക്ഷിച്ചിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. പിന്നെ വേറൊരാൾ ചോദിച്ചൊരു ചോദ്യമാണ് ഈ മലത്തിലൊക്കെ കൊറോണ വൈറസിന്റെ ഒരു സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്, അതുകൊണ്ട് സെപ്റ്റിക് ടാങ്കിലൂടെ കൊറോണ വൈറസ് പടരുമോ എന്നുള്ളത്. അതായത് ഇപ്പം അപ്പം സെപ്റ്റിക് ടാങ്കിന്റെ അടുത്ത് പുഴുക്കളുണ്ട്, ആ പുഴുക്കളെ വൈറസ് ഇൻഫെക്ട് ചെയ്ത് വളർന്ന് ഒരുപാട് എണ്ണമായി കഴിഞ്ഞ് നമ്മൾ എപ്പോഴെങ്കിലും സെപ്റ്റിക് ടാങ്കൊക്കെ തുറക്കുമ്പം മറ്റുള്ളവരിലേക്ക് ഇൻഫെക്ഷൻ എത്താൻ സാധ്യതയുണ്ടോന്നുള്ളത്. അപ്പം ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് തോന്നുന്നത് ഇല്ല എന്ന് തന്നെയാണ്. കാരണം കൊറോണ വൈറസിനെ ഇൻഫെക്ട് ചെയ്യണമെങ്കിൽ കോശത്തിന്റെ ഉള്ളിൽ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം 2 എന്ന് പറഞ്ഞൊരു റിസപ്റ്റർ വേണം. ആ ഒരു റിസപ്റ്റർ ഏറ്റവും പ്രധാനമായിട്ടും സസ്തനികളിലാണ് കാണുന്നത്, മനുഷ്യൻ, മൃഗങ്ങൾ, വവ്വാൽ എന്നിവയിലൊക്കെ. അപ്പം വിരകളിൽ അങ്ങനത്തെ ഒരു റിസപ്റ്റർ ഉണ്ടാവാനുള്ളൊരു സാധ്യതയില്ല, അതുകൊണ്ട് വൈറസിന് വളരാനുള്ള ഒരു കഴിവുണ്ടാവില്ല. പിന്നെ കുറച്ചുപേരൊക്കെ ചോദിച്ചിട്ടുണ്ട് ബ്ലഡിലൂടെ കൊറോണ വൈറസ് പടരുമോ എന്നുള്ളത്.
അതിനൊരു ക്ലിയർ എവിഡൻസ് ഇല്ലെങ്കിൽ പോലും കൊറോണ വൈറസിന് ഹാർട്ട് ടിഷ്യൂസിൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സാന്നിധ്യം ബ്ലഡിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ ഒരു റിപ്പോർട്ടൊന്നും നമുക്കിപ്പം അവൈലബിൾ അല്ല. അപ്പം സി യു ഇൻ അനദർ വീഡിയോ. ബൈ.